ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് കോൾ ഫോർവേഡിംഗ് ആക്ടിവേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചും കോൾ ഫോർവേഡിംഗ് ഡീആക്ടിവേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചും നമുക്ക് ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാം. നമ്മുടെ മൊബൈലിൽ മറ്റൊരു നമ്പറിലേക്ക് കോൾ ഫോർവേഡ് ചെയ്യുന്നതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ആൾ കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് നമുക്ക് കോൾ ഫോർവേഡിംഗ് ആക്ടിവേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മുടെ മൊബൈലിൽ ഡയലർ കീപാഡ് ഓപ്പൺ ചെയ്യാം. അടുത്തതായി *21*, നമ്മൾ ഏത് നമ്പറിലോട്ടാണ് കോൾ ഫോർവേഡ് ചെയ്യേണ്ടത് ആ നമ്പർ ടൈപ്പ് ചെയ്യുക. നെക്സ്റ്റ് ഹാഷ് ഓപ്ഷൻ കൂടെ എൻ്റർ ചെയ്തതിന് ശേഷം കോൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ കോൾ ഫോർവേഡിംഗ് രജിസ്ട്രേഷൻ വാസ് സക്സസ്ഫുൾ എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ മൊബൈലിൽ കോൾ ഫോർവേഡിംഗ് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കോൾ ഫോർവേഡിംഗ് ഡീആക്ടിവേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിനായി ഡയലർ കീപാഡ് ഓപ്പൺ ചെയ്തതിന് ശേഷം *#002# എന്ന് ടൈപ്പ് ചെയ്ത് കോൾ ഓപ്ഷൻ കൊടുക്കുക. ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും കോൾ ഫോർവേഡിംഗ് സക്സസ്ഫുള്ളി എറേസ്ഡ്. നമ്മൾ കോൾ ഫോർവേഡിംഗ് ആക്ടിവേറ്റ് ചെയ്തത് ഇപ്പോൾ ഡീആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ കോൾ ഫോർവേഡ് ആക്ടിവേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചും കോൾ ഫോർവേഡ് ഡീആക്ടിവേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചും നോക്കിയായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ മൊബൈലിൽ കോൾ ഫോർവേഡ് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ SMS ഫോർവേഡിംഗ് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിനായി നമ്മുടെ ഡയലർ കീപാഡ് ഓപ്പൺ ചെയ്തതിന് ശേഷം *#62# എന്ന് ടൈപ്പ് ചെയ്ത് കോൾ ഓപ്ഷൻ കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും കോൾ ഫോർവേഡിംഗ് നോട്ട് ഫോർവേഡഡ്, SMS ഫോർവേഡിംഗ് നോട്ട് ഫോർവേഡഡ് എന്ന് കാണാൻ സാധിക്കും. അതായത് വേറൊരു നമ്പറിലോട്ട് കോൾ ഫോർവേഡിങ്ങോ അല്ലെങ്കിൽ SMS ഫോർവേഡിങ്ങോ ആക്ടിവേറ്റ് ചെയ്തിട്ടില്ല എന്ന് ഇവിടെ കാണാൻ സാധിക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മൾ കോൾ ഫോർവേഡിംഗ് ആക്ടിവേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചും ഡീആക്ടിവേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചും നോക്കിയായിരുന്നു. ഓക്കെ, വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.